ഹലോ ഗൈസ്, വെൽക്കം ടു ടോക്ക് ആൻഡ് ഷൂട്ട്. ഗൈസ്, നമ്മൾ ഇന്ന് കർണാടകയിലുള്ള ബെളഗാവിയിലെ ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകളും കൃഷിയൊക്കെ നോക്കി ഇന്ന് രാത്രി ഇവിടെ ടെൻഡിട്ട് താമസിക്കാനാണ് പ്ലാൻ. അപ്പോൾ ഗ്രാമത്തിൽ നമ്മൾ ടെൻഡിട്ട് ഇന്ന് രാത്രി താമസിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിവരങ്ങളും അതിൻ്റെ എക്സ്പീരിയൻസൊക്കെയാണ് ഇന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കൃഷികളുണ്ട് ഇവിടെ, ബീൻസൊക്കെയാണ് ഇവരെ മെയിൻ. ഇതുപോലത്തെ ചെറു കൃഷികളാണ്, അതായത് സീസണൽ കൃഷികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെല്ലൊക്കെ ഉണ്ട് കേട്ടോ, നെല്ലൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അതിനേക്കാൾ ഹാപ്പി ഞാനാണ്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു എനർജിയാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞിക്കുട്ടനാടെ നിർത്തിയിട്ടുണ്ട്. ഞാനോനെ കുറേ ഓടി തളർന്നിട്ടുണ്ട് പാവം. അപ്പോൾ സാജിയുടെ കുത്തിരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. റാഡിഷൊക്കെ ഉണ്ട് കേട്ടോ, റാഡിഷ് അറിയില്ല നിങ്ങൾക്ക്? റാഡിഷൊക്കെ ഉണ്ട്. വാ, വെക്കായിരിക്കും, അറിയില്ല. റാഡിഷൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ബീൻസ് നല്ല വിളവെടുപ്പിൻ്റെ സമയത്ത് ഇതൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞ കേട്ടോ. ഇത് കഴിഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് പൊട്ടിക്കാൻ പോവാണ്. ഇന്ന് ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ പച്ചക്ക് തിന്നാൻ പോവാണ്. എന്നുണ്ടോ, ഒരു രക്ഷയില്ല. പച്ചക്ക് തിന്നുമ്പോൾ തന്നെ ഒരു ഭയങ്കര ടേസ്റ്റാണ്. കെമിക്കലൊന്നും ഇടുന്നില്ല, അതായത് മരുന്നൊന്നും അടിക്കില്ല ഇവർ. ഇവരങ്ങനെ വല്ലാണ്ട് പുഴുണ്ടെങ്കിൽ അവർ ഇവർ തന്നെ ഒരു എണ്ണ ഉണ്ടാക്കും കേട്ടോ, എണ്ണ അടിക്കുക ചെയ്യും. ആ വാ, ആദ്യം നമുക്കില്ലേ ഇടല്ലേ ഒന്ന് കറങ്ങി നോക്കാം. എന്നാട്ടെ, ബീൻസ് പറിച്ചിട്ട് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താ നോക്കിയേ, ബീൻസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് സംഭവം. ചെറിയ വീടാട്ടോ, ഇതുപോലത്തെ രണ്ട് മൂന്ന് വീടുണ്ട് ഇവിടെ ഇവർ താമസിക്കുന്ന ചെറിയ വീടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സെറ്റപ്പൊക്കെ ഉണ്ട്, ഉള്ളിലിങ്ങനെ തീയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കനൽ പോലെ ആക്കി വെച്ചിട്ട് സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. അതുപോലെ മരത്തിൻ്റെ കട്ടിൽ, പിന്നെ ഇതിൽ ആ ഇത് പശുത്തൊഴുത്തും കൂടെ ആട്ടോ, ഈ സൈഡിൽ പശുത്തൊഴുത്തും. പിള്ളേരൊക്കെ കളിക്കുന്നില്ല. അതുപോലെ സാജിയില്ലേ, ഞങ്ങൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അന്ന് ആ ഫോറസ്റ്റിലൂടെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കയറിയതാ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഞ്ഞിയും അച്ചാറും അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി ഇന്ന് പുകയുന്നുണ്ട്. അവർ അടുപ്പൊക്കെ സെറ്റാക്കി തന്നിട്ട്, ഇതുപോലെ നമ്മുടെ അടുത്ത് ഗ്യാസ് ഉണ്ടായിരുന്നില്ല. ഗ്യാസ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ മറ്റേ ഉണ്ടായിരുന്ന തീർന്നുപോയി. അപ്പോൾ ഇതിപ്പം അവർ അടുപ്പൊക്കെ സെറ്റാക്കി തന്നു. ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാജിയാണ് ഇന്ന് ഫുള്ള് കഞ്ഞിൻ്റെ മാസ്റ്റർ എന്ന് സാജി. ഇവർക്ക് കർഷകരാണെങ്കിലും ഇല്ല, ഇവർ നല്ല വണ്ടിയൊക്കെ ഉണ്ട് ഇവർക്ക്, ബൈക്കൊക്കെ. അവർ വൃത്തിയിൽ നമ്മളെപ്പോലെ നല്ല അങ്ങനെ കാട്ട് ചാടുകയൊന്നുമില്ല, നല്ല വൃത്തിയിൽ കഴുകി തുടച്ചിട്ട് നല്ല ഇങ്ങനെ ഷെഡിൽ കയറ്റി വെക്കും. അതുപോലെ തന്നെ ഞാനൊന്ന് ഇവരെ കൃഷിയൊക്കെ നോക്കിയിട്ട് വരട്ടെ. കഞ്ഞി പോകുമ്പോഴത്തേക്ക് ആ പരിപാടി ഏകദേശം നടക്കും. ഇപ്പുറത്ത് ബീൻസിൻ്റെ പരിപാടിയൊക്കെയാണ്, ബീൻസിൻ്റെ വിളവെടുപ്പൊക്കെയാണ്. അപ്പോൾ അവരതൊക്കെ മൂന്നാല് ആൾക്കാരോട് കൂടിയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തെ എന്താ നോക്കാം നമുക്ക്. ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ, വേറെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട്, ചെറുത് മുളച്ചു വരുന്നേ ഉള്ളൂ, എന്താണെന്ന് അറിയില്ല. അതുപോലെ നല്ല ഇതിട്ട് ബോർവെല്ലൊക്കെ കുഴിച്ചിട്ടുണ്ട്. ബോർവെല് നല്ലോണം താഴ്ത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ബോർവെൽ എങ്ങനെ പൈപ്പ് കണക്ഷനൊന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെ വെള്ളം വരുന്ന അറിയില്ല. നമുക്ക് പിന്നെ ചോദിക്കാം. നെല്ലാട്ടോ, നെല്ലാണ്, നെൽകൃഷിയാണ്. ഇവിടെ ഒരാൾ മറ്റേ കഴ വെച്ച് കൂട്ടുന്നുണ്ട്, നല്ല നെല്ലിൻ്റെ പുല്ലുണ്ടല്ലോ, കഴ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്, നല്ല കഴ പോലെ ആക്കുന്നുണ്ട്. നല്ല റൗണ്ടിലട്ടാ, നല്ല റൗണ്ട് ബോൾ പോലെ ചെയ്യുന്നുണ്ട് ഇവർ. അവിടെ നെല്ലും ഏകദേശം വിളവെടുപ്പിന് ആയി. ഇതൊക്കെ നെല്ലാണ് കേട്ടാ, അരിഞ്ഞു കൊണ്ടുവന്നാണ്. ഓ അടിപൊളി. അപ്പോൾ ഇതൊക്കെ നെല്ലിങ്ങനെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഒരാൾ സെറ്റ് ലാസ്റ്റ് സെറ്റാക്കുമായിരിക്കും. ഹലോ, ഫൈൻ ഫൈൻ. നാം ക്യാ ആപ്ക? വിശ്വനാഥ്. വിശ്വനാഥ് അണ്ണൻ, ആപ്ക ഉസ്ക? ആ ഹാ ഹാ, ആപ്ക. അപ്പോൾ ഈ നെൽകൃഷി ഉള്ളത് ഇയാളെ സ്വത്താട്ടോ, ഇയാളിതാണ്. അപ്പോൾ അതുപോലെ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ സൈഡിലുള്ള. കുറച്ച് പച്ച കളർ കാണുന്നത് റെഡി ആയിട്ടില്ല, റെഡി ആയത് ഇവർ പിന്നെ കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഫാം പോലത്തെ
ये सभी काम वाला हमारे घर का രാവിലെ പത്ത് മണി തൊട്ട് ഇവര് ഒരു ആറു മണി വരെ അതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കുമായിരിക്കും, പക്ഷെ ആറു മണി വരെ ഒരു പണിയെടുക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല അധ്വാനശീലരാണ്, നമ്മളെ പോലെ ഒന്നല്ല, മലയാളികളെ പോലെ ഒന്നല്ല. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കൃഷിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പുറത്തുനിന്നൊക്കെ ആൾ വരണ ഒരു നല്ല അടിപൊളി പേരക്കൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടോ അടിപൊളി പേര, പേരൊക്കെ നമ്മളോട് പറിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പേരൊക്കെ പറിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. ഈ സ്ഥലം ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. അതായത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ താലേക്ക് തട്ട് 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 തട്ടായിട്ട് ഇങ്ങനെ പോവും. ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ഉള്ളത് കൃഷി നെല്ലാണ് മെയിനായിട്ട്, പിന്നെ പച്ചക്കറിയൊക്കെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. ഏക്കാ മാം സർബത്ത് പണ്ടേ? ഓ അച്ഛാ. ഏക്കാ ബോട്ടിൽ കന്തർ ഫിഷ് ഫിഷ്. ഓക്കെ, മീനൊക്കെ പിടിച്ചിട്ട് ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഇവർ പണിയെടുക്കുമ്പോൾ ദാഹിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ചെറുനാരങ്ങ സർബത്തൊക്കെ ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് പോയി നോക്കാം. ഇവരൊക്കെ നെല്ല് കൊയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, ഇനി കെട്ടിയെടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്യും തോന്നുന്നു. ഇതാണ്ടാ നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട് ഇവിടെ. എന്തായാലും ഞാൻ എന്തായാലും ഒരു കുളി കുളിച്ചിട്ട് ബാക്കി കാര്യം, എന്തായാലും കഞ്ഞി കുടിക്കട്ടെ, നല്ലോണം വിശക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് സ്ലോ ആക്കിയിട്ടുള്ളത്. പിന്നെ എന്തായാലും കുളിക്കണം എന്നുള്ള നിർബന്ധമാണ്, ഞാൻ എന്തായാലും കുളിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം. നോക്കാം എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടെ കഴിയട്ടെ. ഓ നല്ല വെള്ളം കേട്ടാ, ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അടിപൊളിയൊരു പളുങ്ക് പോലത്തെ വെള്ളമാണ്. മൃഗങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ തുണി ഇട്ട് വെച്ചിട്ടുള്ളതും, പഴയ സാരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ ചെറിയൊരു കിണറുണ്ട്, പൊട്ടക്കിണറാന്ന് തോന്നുന്നു. അതിൽ ആ വെള്ളമില്ല, ഉപയോഗിക്കുന്നുമില്ല, അരമ്പായിട്ടാണുള്ള. ഇതാ ഇത് വേണ്ട, ഇതുപോലത്തെ ഈ മിന്നുന്ന നമ്മളെ ഈ ഡെക്കറേറ്റ് ചെയ്യൂല്ലോ, അതുപോലത്തെ സാധനങ്ങൾ പഴയതൊക്കെ അവർ കൊണ്ടുവന്നിട്ട് ഇവിടെ ദീപാവലിക്കും ഇത് ഇതിനൊക്കെ ഉത്സവത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമൊക്കെ പഴയതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇത് ഇതൊക്കെ വിളവെടുപ്പിനായിട്ടോ ഏകദേശം ആയിട്ടുണ്ട്. ഈ നെല്ലൊക്കെ കണ്ടോ, ഈ തോടിങ്ങനെ താഴോട്ട് പോകുന്നുണ്ടോ, ഈ ചാലുണ്ടല്ലോ അരുവി, അതിങ്ങനെ താഴോട്ട് പോയിട്ട് ഇങ്ങനെ ഒഴുകിപ്പോവും. ഇവിടെ കൃഷിയുണ്ട്, മറ്റേ കക്കിരി. ആ അടിപൊളി കക്കിരി ഗൈസ്, പറിച്ച് വിളവൊക്കെ കഴിഞ്ഞോ എന്നറിയില്ല. ഓ ചെറിയൊരു കുഞ്ഞുണ്ട് ഇവിടെ, കുഞ്ഞ്. അപ്പോൾ ഇത് ഏകദേശം വയസ്സായിട്ടാ, എന്നാലും ഉണ്ട് സാധനം ഉണ്ട് കേട്ടോ. അതാ നല്ല നാടൻ കക്കിരിയാണ്, ആ വലിയ വലുപ്പം വെക്കുന്ന സാധനമല്ലേ. നമുക്കൊക്കെ കിട്ടുന്ന അങ്ങനെ നീളത്തിലുള്ള ആ സംഭവമല്ല ആൻറ്റി, നല്ല വലുപ്പത്തിലുള്ള നാടൻ കക്കിരിണ്ട്. വേണ്ടാ ഇത് വിത്തിന് വെച്ചാന്ന് തോന്നുന്നു. അതുപോലെ ഇതാ ഇട ഇടുണ്ട് ഒരു വലിയൊരു കക്കിരി, വലിയ കക്കിരി ഇതാ വിത്തിന് വെച്ചതാ കേട്ടോ. അവർ എത്ര വലുപ്പമുണ്ട് നോക്കിയാൽ, ഒരു 4 കിലോ ഒക്കെ ഉണ്ടാവും. നമ്മളെ കഞ്ഞി എന്തായിട്ടുണ്ടാവുമെന്ന് അറിയില്ല, കഞ്ഞി അവിടെ അടുപ്പത്ത് വെച്ചിട്ട് വന്നതാ. എന്തായാലും കഞ്ഞി ഒന്ന് പോയി നോക്കട്ടെ എന്തായിരുന്നു. ഇപ്പോഴത്തെ വൈബ് ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മോർണിംഗ് വൈബ് എന്തായിരിക്കും, അതും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പോകും. എന്തായാലും രാവിലെ എണീച്ചിട്ട് കട്ടൻ ചായക്ക് ഉണ്ടാക്കിയിട്ട് ആ പാടം വരുമ്പത്ത് കുത്തിരിക്കണം എനിക്ക്, തീയൊക്കെ കാഞ്ഞിട്ട്. എന്ത് രസമുണ്ടാവുമെന്ന് അറിയാം, അപ്പോൾ ഒളിക്കും. ഇതാ മക്കളട്ടോ, മക്കള് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്നതാ പാടത്ത്. നല്ല അടിപൊളിയായിട്ട് അറിയുന്നുണ്ട്, നല്ല ഉഷാറായിട്ട്, നല്ല മൂടെ, നല്ല എൻജോയ് ചെയ്തിട്ട് അച്ഛക്കും കട്ട് ചെയ്യുന്നൊക്കെ കാര്യങ്ങളൊക്കെ. ഈ പയ്യനും അങ്ങനെ തന്നെ കേട്ടോ. നമ്മളെ കഞ്ഞി റെഡി ആയിട്ടോ, അടുപ്പ് ഇപ്പോഴും പുകയുന്നുണ്ട്, പപ്പടം പൊരിച്ചിട്ടുണ്ട്. പപ്പടം, അച്ചാറ്, ഇതാ കഞ്ഞി റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ അടുപ്പ് പോകുന്നില്ല, അടുപ്പ് കെടുത്തണമായിരുന്നു, അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്, ഞങ്ങൾ എന്തായാലും കഴിക്കാൻ പോവാണ്.
എത്ര ബാബാൻ ഹെൽപ്പ് ആക്ക് ഇത് കുച്ചു മാച്ചാ എടുക്കട്ട ആയില്ല സംഭവം റെഡി ആട്ടാ ടെൻ്റ് ഒക്കെ റെഡിയായി നമ്മളെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് അവിടെ ഒരു വീടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വീടുണ്ട് പിന്നെ താഴെ ഒരു വീടുണ്ട് നമ്മളിവിടെ ടെൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാട്ടാ കുളിക്കുന്നത് എന്തായാലും നമ്മൾ കുളിച്ചിട്ട് വരാം നല്ലോണം വൈകിപ്പോയി ഭയങ്കര ക്ഷീണമുണ്ട് ഇനി വേഗം കിടന്നുറങ്ങുകയും ചെയ്യും ഇതാണ് ഇവിടുത്തെ ഒരു കാണുന്ന കാഴ്ച ഇങ്ങനെയാണുള്ളത് ഇവരങ്ങനെ കുളിക്കല്ല ഇവിടെ അങ്ങനെ ഗൈസ് ഒരു ചായ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പൊന്നെ പൊന്നതാ ഈ ബൾബിന് ചുറ്റും ഒരുതരം പാറ്റ ചായ ഉണ്ടാക്കാൻ പോവാണ് അങ്കിളുണ്ട് ഇവിടെ നേരം ചായ ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നോ ഇതാണ് കിച്ചൺ കേട്ടോ ഇവിടുത്തെ ഇവിടെ പഴയ ഒരു കാളവണ്ടിൻ്റെ ചക്രമുണ്ട് ഇയാൾ ഭയങ്കര പഴയ കർഷകനാണ് പഴയ ഈ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന അന്ധകാലത്ത് ആളിപ്പോഴും ഉണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ചക്രമുള്ള നല്ല വാർണിഷ് അടിച്ച് സെറ്റാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് വണ്ടിയുണ്ട് അപ്പുറത്ത് നല്ല രണ്ട് കാളക്കൂറ്റന്മാരുണ്ട് കേട്ടോ കാളകളുണ്ട് കാളയുണ്ട് എൻ്റെ മൂക്കടഞ്ഞു ഇവിടെ നല്ല തണുപ്പുള്ള വെള്ളത്തിൽ കുളിച്ചെന്ന് പിന്നെ എന്താ വെള്ളം വെച്ചിട്ടുണ്ട് എവിടെ സജി വെള്ളം ആ വെള്ളമൊക്കെ സെറ്റാക്കി കപ്പൊക്കെ റെഡിയാക്കി വെച്ച് വെള്ളം തിളക്കുന്നുണ്ട് ഒരടുപ്പെല്ലാം കണ്ട നല്ല വിറക് കേട്ടോ ഇവിടുത്തെ പെട്ടെന്ന് കത്തുന്നുണ്ട് വിറക് ഇവരെന്തോ സ്റ്റോർ ചെയ്യുന്ന പെട്ടി സിമ്പിളാണ്ട് ഇവിടെ ഇവിടെ ഇത് ഇവിടെ വീടല്ല കേട്ടോ ഇവരുടെ വീട് കുറച്ച് 2 കിലോമീറ്റർ അപ്പുറത്ത് നല്ല അടിപൊളി വീടുണ്ട് ഇവർക്ക് ഇത് ഫാം ഹൗസാണ് പിള്ളേർ രണ്ടാളും ടി വി നോക്കുന്നു ടി വി നോക്കുന്നുണ്ട് അങ്കിളവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്കിളടുത്ത് കുത്തിരുന്ന് ടി വി നോക്കുന്നു അപ്പോൾ നമുക്ക് ചായ എന്തായെന്ന് അറിയില്ല നോക്കട്ടെ സാജി ചായ എന്തായി സാജി തിളച്ചാ തിളക്കുന്നുണ്ടാവും തിളക്കാനായോ അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് ചായ അടിപൊളി ചായ നല്ല ചായ കേട്ടോ എന്നെ വേണ്ട പുറത്ത് മറ്റേ തീ ഇട്ടെടുത്ത് ഇരുന്നിട്ട് നമ്മളൊരു ചായ കൂടി ഉണ്ട് അടിപൊളി മച്ച ചായ കുടിച്ചോണ്ടിരിക്കട്ടോ നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് തീ ഇടും ഇവിടെ അപ്പൊ ആ തീയിനടുത്ത് കുത്തി ഇങ്ങനെ ചായക്ക് കുടിക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് അതൊരു പാടാണ് കേട്ടോ താഴത്ത് പാടാണ് പാടത്തിൻ്റെ ഒരു ഇതൊക്കെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാനുണ്ട് ഇത് ഏറ്റവും കൂടുതൽ സുഖം ഉണ്ടാവുക രാവിലെ ആയിരിക്കും അപ്പോൾ രാവിലെ നമ്മളൊന്ന് ട്രൈ ചെയ്യും എന്തായാലും രാവിലെ അടിച്ചിട്ട് ഇതുപോലത്തെ പാടത്തേക്ക് ഒന്ന് നോക്കിയിരിക്കുന്ന ഒരു സംഭവം ഈയൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ ചായയുടെ കൂടെ നമ്മളെ വീഡിയോ ഇന്ന് ഇവിടെ നിർത്താൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത ഇതിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ